മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നമ്മുടെ പുരാണങ്ങളെക്കുറിച്ച് പല പ്രാവശ്യം പല രീതിയിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും നല്ല രീതിയിൽ അത് ഹൃദിസ്ഥവുമായിരിക്കും. എങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചില വാദപ്രതിവാദങ്ങളിലും ചില തരത്തിലുള്ള ചോദ്യം ചോദിക്കലിലുമെല്ലാം നമ്മളുടെ സംശയം ഒരേപോലെ നിലനിൽക്കുന്നു. ഈ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നതെല്ലാം അതിശയോക്തി കലർന്നും അതിശയോക്തി കലരാതെയും കഥാരൂപത്തിലും ഉപദേശരൂപത്തിലും കഥാപാത്രങ്ങളുടെ അനുഭവ രൂപത്തിലും വിവരിച്ചിരിക്കുന്നതെല്ലാം ശരിക്ക് അത് സംഭവിച്ചതാണോ ചരിത്രമാണോ? അങ്ങനെ ചരിത്രമാണെങ്കിൽ നമ്മളതിൽ വാദിക്കാൻ പോയാൽ പോരെ? പരശുരാമൻ മഴുവെറിഞ്ഞ കേരളം ഉണ്ടായി. ഈ ഒരു വരിയുടെ അർത്ഥവും സാരവും ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു സ്ഥലത്ത് നിന്നൊരാൾ മറ്റൊരു സ്ഥലത്തേക്ക് കോടാലി എറിഞ്ഞാൽ, മഴുവെറിഞ്ഞാൽ 770 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഭാരത ഭാഗമായ പരശുരാമക്ഷേത്രം ഉണ്ടാവുമോ? അതല്ലാതൊരു സാങ്കല്പികമായിട്ടുള്ള വിവരണമാണോ? അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ് നമ്മൾ അടിയറ വെച്ചിട്ടാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്. പരശുരാമാവതാരം കഴിഞ്ഞിട്ടാണ് വാമനാവതാരമെങ്കിൽ ഈ കേരളമുണ്ടായതിന് ശേഷമാണ് മഹാബലി ഭരിച്ചത് എന്ന് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷെ വാമനാവതാരം കഴിഞ്ഞിട്ടാണല്ലോ മഹാബലി ഈ പരശുരാമാവതാരം, അപ്പൊ പിന്നെ എങ്ങനെയാ കേരളം ഉണ്ടാവുക? യഥാർത്ഥത്തില് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒരു 5 മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചാല് ഒരു വാമനൻ മഹാബലി എന്ന രാജാവിന്റെ തലയിൽ കാലി വെച്ചാൽ ചവിട്ടി താഴ്ത്താൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥയാണോ ചരിത്രം ആണെങ്കിൽ? മാത്രമല്ല, ഈ മഹാബലി എന്ന് പറയുന്ന രാജാവ് കേരളത്തിലേ അല്ല, ഭൃഗുകച്ഛ എന്ന് പറയുന്ന ഗുജറാത്തിലാണ് ഭരിച്ചിരുന്നത്. നമ്മൾ അതിനെ ഭംഗിയായിട്ട് കേരളവുമായിട്ട് ബന്ധപ്പെടുത്തി, അത് വളരെ നല്ലൊരു കാര്യമായിട്ടുള്ള ഐതിഹ്യമാണ്. പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ നമ്മൾ ഈ പുരാണത്തിലെ ചില വരികൾ എടുത്ത് ഇന്നലെ ഹിന്ദുക്കള് ലവ് ജിഹാദിലൂടെ പോകുന്നത് മാതാപിതാക്കളും കുറെ ഹിന്ദു സംഘടനകളും വികാരത്തോടുകൂടി പ്രതികരിക്കുന്നതിനെ ശരിക്ക് കളിയാക്കിക്കൊണ്ട് ഒരു വാട്സപ്പ് മെസ്സേജിൽ പറയുകയുണ്ടായിരുന്നു. അത്രയും കാലം മക്കൾക്ക് എന്ത് സംഭവിക്കുന്നു, അവരെങ്ങനെയൊക്കെ പോകുന്നു എന്നൊന്നും അറിയാൻ യാതൊരു താല്പര്യവും ഇല്ലാത്ത മാതാപിതാക്കളും സമൂഹവും എത്ര വൃത്തികെട്ട രീതിയിൽ ടൈറ്റ് പാൻറും എല്ലാം ഇട്ട് നടന്നാലും പെൺകുട്ടികളോട് അത് പാടില്ല എന്ന് പറയാൻ സമ്മതിക്കാത്ത, പാടില്ലെന്ന് പറയാൻ വിസമ്മതിക്കുന്ന ഒരു സമൂഹവും എല്ലാം അവസാനം ഈ പെൺകുട്ടി ആരുടെയെങ്കിലുമൊക്കെ കൂട്ടത്തിൽ ഇറങ്ങി പോകുമ്പോൾ കുറെ ഹിന്ദുക്കളും ഹിന്ദു സംഘടനകളും മാതാപിതാക്കളും ഒക്കെ വെറികൊള്ളുകയും മൂങ്ങുകയും എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്ന മാതിരി ആരെങ്കിലും നമ്മുടെ പുരാണത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് വികാരം ഉദിച്ചുകൊണ്ട് അവൻ ഇപ്പൊ ഉത്തരം പറഞ്ഞ് ഞാൻ കീഴടക്കം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ആ വാക്കുകളുടെ അർത്ഥവും അതിന്റെ സന്ദേശവും എടുത്താൽ തന്നെ ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയാനാണ് ഇത്രയും പറഞ്ഞത്. അത് കഥകളാണ്, അതിനെ ചരിത്രമായിട്ട് എടുത്തിട്ട് ഉത്തരവും അന്വേഷിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് കിട്ടില്ല. കഥായിമാസ്തേ കഥിതാമഹീയ സാംവിധായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ ഭജോ വിഭൂതിർന്നതു പരമാർത്ഥ്യം. ഇത് ഭാഗവതത്തിലെ വരിയാണ്. പരീക്ഷിത് മഹാരാജാവ് 7 ദിവസത്തിനുള്ളിൽ തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന ശാപം ശൃംഗിയുടെ അടുത്തുനിന്ന് കിട്ടിയത് പൂർണ്ണമായിട്ടും 7 ദിവസം പ്രയോജനപ്പെടുത്താൻ ഭാഗവതം 10-12 സ്കന്ധങ്ങൾ 10-350 അധ്യായങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് ലാസ്റ്റ് പാർട്ട് മരണത്തിൻ്റെ അടുത്തെത്തി ജീവിതത്തോട് വിട പറയുന്ന വേളയിൽ കരഞ്ഞു ചോദിക്കുകയുണ്ടായി, ഇത്രയും ധന്യമായിട്ടുള്ള ജീവിതാനുഭവങ്ങളെല്ലാം
ഞാൻ ഈ ഭാഗവതത്തിൽ നിന്ന് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു തന്നത് കേട്ടു പഠിച്ചു മനസ്സിലാക്കി. പക്ഷെ എന്താ പ്രയോജനം? ഞാൻ മരിക്കാൻ പോവാണ്. ഈ 7 ദിവസം കേട്ടത് കൊണ്ടൊരു പ്രയോജനമില്ല. കഴിഞ്ഞു എൻ്റെ ജീവിതം. അപ്പോ തിരിച്ച് ശ്രീശുക ബ്രഹ്മർഷി, വേദവ്യാസന്റെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിതനോട് പറയാണ്, കഥായിമാസ്തേ കഥിതാമഹീയസ, മഹാന്മാരുടെ കഥകള് കഥകള് കഥായിമാസ്തേ, നിനക്കായിക്കൊണ്ട് ഈ കഥകള് മഹാന്മാരുടേതായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തന്നു. കഥായിമാസ്തേ കഥിതാമഹീയസ വിതായ ലോകേഷു യശപ്പരേയുഷ, ഈ ലോകത്തിൽ ജീവിച്ചവര് എന്ന് തോന്നത്തക്ക വിധത്തിൽ ജീവിച്ചവരുണ്ടാവാം, അല്ലാത്തവരും ഉണ്ടാവാം. അങ്ങനെയുള്ളവരുടെ കഥകൾ അതിശയോക്തി കലർത്തിയത് ആണ്, അത് ചരിത്രമല്ല കഥയാണെന്ന് ബോധ്യപ്പെടുത്താൻ അതിശയോക്തിയും കലർത്തിയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു. എന്തിനാ ഈ കഥ പറഞ്ഞറിയോ? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം. ഇവിടെ എന്തിനാ സയന്റിഫിക് ടെമ്പർ ഉണ്ടാവുന്നത്? ജീവിതം ശാശ്വതമല്ല, ജനിച്ച ദിവസം ഉണ്ടെങ്കിൽ മരിക്കുന്ന ദിവസമുണ്ട്. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, വരവും പോക്കും, നന്മയും തിന്മയും, നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും, ശത്രുക്കളും മിത്രങ്ങളും, ഇതെല്ലാം ഉണ്ടെന്ന തിരിച്ചറിയലാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്, ജീവിതത്തിലെ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. അല്ലാതെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടാവുന്നത് എന്നറിയുന്നതല്ല സയന്റിഫിക് ടെമ്പർ. അപ്പോ വിജ്ഞാനം സയന്റിഫിക് ടെമ്പർ, വൈരാഗ്യം ബോണ്ടേജ് ഇല്ലാത്ത അവസ്ഥ, ബന്ധനമില്ലാത്ത അവസ്ഥ. ഇപ്പൊ വിജ്ഞാനം സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം, ഈ ജീവിതത്തെക്കുറിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള വീക്ഷണം ഉണ്ടായിരിക്കണം. ബോണ്ടേജ് ഉണ്ടാവാൻ പാടില്ല. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ, അതിൻ്റെ വീക്ഷണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിനക്ക് എന്ത് മനസ്സിലാവും? ജീവിതം നൈമിഷികമാണ്, നമ്മൾ ശാശ്വതമല്ല, ജനന തീയതിയുണ്ടെങ്കിൽ മരണ തീയതിയുണ്ട്. അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, നീയും മരിക്കുന്ന ദിവസമുണ്ട്, നീയും മരിക്കുന്ന ദിവസമുണ്ട് എന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ് ഈ കഥകളൊക്കെ പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റു പലതും. നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റെല്ലാവർക്കും വേണ്ടിയാണ് ഭാഗവതം പറഞ്ഞത്. ഉച്ചയ്ക്ക് അന്നദാനത്തിന് വരുന്നവർക്ക് വേണ്ടിയിട്ടേ അല്ല ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും വിവരിക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. വചോ വിഭൂതിർന്നതു പരമാർത്ഥ്യം, പരമാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പരമാർത്ഥമായ ചരിത്രമാണ് ഇത് എന്ന് നീ വിചാരിക്കണ്ട. ഇത് ചരിത്രമല്ല, ചരിത്രമാണെങ്കിൽ പുരാണം എന്ന് പറയില്ല, ഇതിഹാസം എന്നേ പറയുള്ളൂ. പുരാണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതിനകത്ത് കുറേ വംശപരമ്പരകളും അതും ഇതും നമ്മുടെ ഭൂഖണ്ഡത്തെക്കുറിച്ചൊക്കെ അന്ന് നിലനിന്നിരുന്ന കാര്യങ്ങൾ കഥാരൂപത്തിൽ പറയുന്നത്, കഥാരൂപത്തിൽ പറയുന്നതാണ്. അപ്പൊ ബാഹുബലി എന്നുള്ളത് കഥാരൂപത്തിൽ ഒരു ചെറിയ ചരിത്ര ഭാഗത്തെ ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഈ കഥാരൂപത്തിൽ പറഞ്ഞിരിക്കുന്നതിന് ആ രീതിയിൽ എടുത്തിട്ട് ഉൾക്കൊള്ളുക. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മളുടെ ധാരാളം സംശയങ്ങൾ ഇല്ലാതെയാവും. പക്ഷെ ഇത് ആരോ ഒരാള് കാള വിറ്റു എന്ന് പറയുന്നത് കേട്ട ഉടനെ കയറെടുക്കുന്ന ഒരവസ്ഥ, പരശുരാമാവതാരം ഉണ്ടായതിനു ശേഷം അല്ലല്ലോ വാമനാവതാരം, പിന്നെ ഇങ്ങനെയാ മഹാബലി കേരളം ഭരിക്കുക? അതായത് ബാക്കിയുള്ളതെല്ലാം ഞാൻ അംഗീകരിച്ചു, പരശുരാമൻ കോടാലി എറിഞ്ഞാണ് 770 കിലോമീറ്റർ ദൂരമുള്ള കേരളം ഉണ്ടാക്കിയതെന്നൊക്കെ ഞാൻ അംഗീകരിച്ചു. കോടാലി എറിഞ്ഞാൽ കേരളം ഉണ്ടാവുമോ അതൊന്നും എനിക്കറിഞ്ഞൂടാ, അങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ അംഗീകരിച്ചു. അങ്ങനെയല്ല, പുരാണങ്ങളെല്ലാം പുരാണമിത്യേവന്ന സാധു സർവം നജാവി കാവ്യം നവമിത്യവദ്യം, പുരാണത്തിലെ കൊട്ടേഷനോ വരികളോ എടുത്തതിന് ശേഷം നല്ല ഉപദേശങ്ങൾ കൊടുക്കാമെന്നല്ലാതെ വാദപ്രതിവാദങ്ങളിൽ തർക്കത്തിന് പുരാണ ലൈനുകൾ എടുക്കാറില്ല. പുരാണമിത്യേവ ന സാധു സർവം, നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോഴും വെല്ലുവിളിക്കുമ്പോഴും പുരാണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ കൊടുക്കാൻ സാധിക്കില്ല. കാരണം അത് പുരാണമാണ്, അത് കഥയാണ് എന്നുകൂടി അറിയാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പൊ നല്ലൊരു വരിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത്. കഥായിമാസ്, ഇത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞുകൊടുത്ത വരിയാണ്.
കഥായിമാസ്തേ കഥിതാമഹീയ സാംവിധായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭോതിർന്നതു പാരമാർത്ഥ്യം. സയന്റിഫിക് ടെമ്പർ ബന്ധനമില്ലാത്ത അവസ്ഥയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ചരിത്രമല്ല, അതിശയോക്തി കലർത്തിയിരിക്കുന്നത് തന്നെ ചരിത്രമല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ്. പ്രണാമം, നമസ്കാരം.